സുഹൃത്തുക്കളെ നമസ്തേ. ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ. വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ പ്രേക്ഷകരിൽ ചിലർ ഉന്നയിച്ച ഒരു കമൻറ്റിനുള്ള ആൻസർ എന്നോളമാണ്. അവർ ഉന്നയിച്ചിരിക്കുന്നത് കൈകൾ തമ്മിൽ അടുപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ ഹൃദയരേഖ ഒരു വള്ളം പോലെ തോന്നിയാൽ അവർക്ക് വളരെയധികം ജീവിത വിജയവും പുരോഗതികളും കിട്ടുമെന്ന് അവർ പറഞ്ഞു കേട്ടിരിക്കുന്നു. അല്ല, ചില വീഡിയോകളിൽ കാണുന്നു വള്ളം പോലെ ഹൃദയരേഖ അടുപ്പിച്ച് വെക്കുമ്പോൾ, കൈ അടുപ്പിച്ച് വെക്കുമ്പോൾ ഹൃദയരേഖ വള്ളം പോലെയുള്ള ആകൃതി തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധിയും ജീവിത പുരോഗതിയും ഐശ്വര്യങ്ങളും വരുമെന്ന് അവർ കേട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചില വീഡിയോകളിൽ അവർ കണ്ടിരിക്കുന്നു. ഇതിൻ്റെ സത്യസന്ധതയാണ് അവർക്കറിയേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുകയും ഞാൻ വിശദീകരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കണമെന്നും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്നുള്ള തുടർന്നുള്ള വീഡിയോകൾ സ്ഥിരമായി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാനും കൂടി മടിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് തീങ്ങാം. ഇപ്പോൾ ഞാൻ വരച്ചിട്ടിരിക്കുന്ന ചിത്രത്തിൽ കൈകൾ തമ്മിൽ ഒരുമിച്ച് അടുപ്പിച്ച് പിടിച്ചിരിക്കുകയാണ്. വിരലുകൾ അറേഞ്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് കൈ ഒരുമിച്ച് പിടിക്കുമ്പോൾ ഹൃദയരേഖയാണ് ഈ ചുവപ്പ് കളറിൽ ഞാൻ വരച്ചിട്ടിരിക്കുന്നത്. ഈ ഹൃദയരേഖയുടെ രണ്ട് തുമ്പും ആരംഭഭാഗവും അടുപ്പിച്ച് വരത്തക്ക രീതി കൈ അറേഞ്ച് ചെയ്ത് പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ രൂപം ഒരു വള്ളം മാതൃകയിൽ കാണും. അതായത് ഈ കാണുന്ന രീതിയിൽ മുകളിലേക്കായിരിക്കും ഹൃദയരേഖയുടെ ഭാഗം മുകളിലേക്ക് പോകുന്ന രീതിയാണ് ഹൃദയരേഖ. കീഴോട്ടല്ല വരിക, അത് അപൂർവം കുറച്ച് പേർക്ക് കയ്യിൽ മാത്രമേ കീഴോട്ട് വരൂ. സ്വാഭാവികമായി ഹൃദയരേഖ ഘടന എന്ന് പറയുമ്പോൾ മുകളിലേക്ക് പോവുക. ഇപ്പോൾ രണ്ട് ഭാഗവും മുകളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വള്ളം പോലെയുള്ള ഷേപ്പ് വരും. ഇങ്ങനെ വള്ളം പോലെ മാത്രം വന്നാൽ നമ്മൾ പറയുന്ന അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമ്പൽ സമൃദ്ധിയോ ജീവിത പുരോഗതിയോ ഐശ്വര്യങ്ങളോ വരണമെന്നില്ല. വള്ളം പോലെ വരുന്നതിന് മാത്രം ഒരു ഫലവും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാനിവിടെ തുറന്നു പറയുകയാണ്. എന്നാൽ ഈ രേഖകൾ എങ്ങനെയൊക്കെയുള്ള ഗുണം കാണിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അവർക്ക് സമ്പൽ സമൃദ്ധിയും ജീവിത പുരോഗതിയും ഐശ്വര്യങ്ങളും ഒക്കെ നേടിയെടുക്കുവാൻ സാധിക്കുമോ. അതിലേക്കാണ് ഇനി ഞാൻ നീങ്ങുന്നത്. ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടിരിക്കും പോലെ ഹൃദയരേഖ വ്യാഴമണ്ഡലം വരെ വരിക, രണ്ട് കയ്യിലും ഈ ചൂണ്ടുവിരലിൻ്റെ അടിഭാഗത്ത് വരുന്ന വ്യാഴമണ്ഡലം വരെ നീളത്തിലെത്തുകയും അത് വളരെ ഭംഗിയായി, അതിൽ മോശമായ സൂചനകളൊന്നുമില്ലാതെ. മോശം സൂചന എന്ന് പറഞ്ഞാൽ ചില രേഖകളിൽ ഇതുപോലെ ക്രോസായ രേഖകളൊക്കെ കാണാം, ഇങ്ങനെ കാണാം. ചിലയിടത്ത് ഇങ്ങനെ ദ്വീപ് കാണാം ഹൃദയരേഖയിൽ ദ്വീപ്, ചിലർത്ത് ഇതിൽ മറുകൊക്കെ കാണാം, വട്ടത്തിലുള്ള ബ്ലാക്ക് മറുകൊക്കെ വീഴും. അങ്ങനെ മോശം ചിഹ്നങ്ങളോ മറുകുകളോ ദ്വീപുകളോ ഒന്നും ഇല്ലാണ്ട് വളരെ ഭംഗിയായി വ്യാഴമണ്ഡലം വരെ രണ്ട് കയ്യിലും ഒരേപോലെ ഹൃദയരേഖ വരുന്നവരുടെ ഫലമാണ് ഈ സമ്പൽ സമൃദ്ധിയും ജീവിത പുരോഗതിയും എല്ലാവിധ ഐശ്വര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. എന്നാൽ അവർ പരിശ്രമിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. പരിശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ജീവിത വിജയവും പുരോഗതിയും എല്ലാവിധ നേട്ടങ്ങളും വരും. പ്രത്യേകിച്ച് അവരുടെ സൂര്യമണ്ഡലത്തിൽ ഒരു മറ്റൊരു രേഖ, അതായത് സൂര്യരേഖയും കൂടി കാണുന്നുണ്ടെങ്കിൽ വളരെയധികം പുരോഗതിയിലേക്ക് അവരെത്തുമെന്ന് കാണിക്കാം. അത് ഞാനൊന്ന് വിശദീകരിക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ വരച്ചിട്ടിരിക്കും പോലെ വളരെ ഭംഗിയായി സൂര്യവിരൽ അഥവാ മോതിരവിരലിൻ്റെ അടിഭാഗത്തായി കുത്തനെ ഒരു രേഖയും കൂടി തെളിഞ്ഞു കാണുക, രണ്ട് കയ്യിൽ കാണുകയാണെങ്കിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന ഫലമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല അധ്യാപകരായി തീരുന്നതിനുള്ള യോഗം. പരിശ്രമിക്കുകയാണെങ്കിൽ കീർത്തിയുള്ള അധ്യാപകരാവുകയോ മെൻറ്റർമാരായിട്ടൊക്കെ മാറി സമൂഹത്തിൻ്റെ സൽകീർത്തി നേടിയെടുക്കുന്നതിനുള്ള ഉത്തമമായ യോഗം അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഈ സൂര്യരേഖയും വീഴുകയും വ്യാഴം രണ്ട് കയ്യിൽ ഉത്തമവും രണ്ട് കയ്യിലേക്കും ഹൃദയരേഖ വ്യാഴം വരെ എത്തുകയും കൂടി ചെയ്യുന്നവർക്ക് മറ്റൊരു ഗുണം കൂടി കിട്ടും. ബൈ ബർത്തിൽ സംഗീത വാസനയോ ചിത്രം വരയ്ക്കുന്നതിനുള്ള കഴിവോ അവർക്ക് സാഹിത്യപരമായ ക്വാളിറ്റിയൊക്കെ ഉണ്ടാവും. ഇവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ ലക്ഷണം കാണുന്ന കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച് പരിശീലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ അതികീർത്തിയുള്ളവരായിത്തീരുമെന്ന് ഇവിടെ എനിക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും. പൊതുവിൽ ഇങ്ങനെ കണ്ടാൽ തീർച്ചയായിട്ടും വ്യാഴം വരെയും രണ്ട് കയ്യിലും ഉത്തമമായ ഹൃദയരേഖ വരിക, അതോടൊപ്പം തന്നെ പരിശ്രമം കൂടി ഒത്തുചേരുന്നവർക്ക് സമ്പൽ സമൃദ്ധി ജീവിത വിജയം പുരോഗതി കീർത്തി ഇതെല്ലാം ഉറപ്പായിട്ടും വന്നു ഭവിക്കുമെന്ന് ഷുവറായിട്ടും ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹാർഡ് വർക്ക് കൊണ്ട് നിങ്ങളത് നേടിയെടുക്കുകയും കൂടി ചെയ്യുക എന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നു.
സുഹൃത്തുക്കളെ, ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹൃദയരേഖകൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ വള്ളം പോലെ തോന്നും, എന്നാൽ അതിന് യാതൊരു അർത്ഥവുമില്ല, ഒരു ഫലവും ഇല്ല എന്നാണ് പറയേണ്ടത്. നല്ല ഫലങ്ങളോ മോശം ഫലങ്ങളോ വരുന്നില്ല, എന്നാൽ രേഖയിൽ വരുന്ന ഗുണത്തിനനുസരിച്ചാണ് നമ്മൾ ഫലങ്ങൾ എടുക്കുന്നതും ഉത്തമമായ ഫലമോ മോശ ഫലങ്ങളോ ഒക്കെ ആയിട്ട് മാറുന്നത്. ഒരേപോലെ ഭംഗിയായി രേഖ വ്യാഴമണ്ഡലം വരുമ്പോഴാണ് ഈ ഫോം തോന്നിക്കുന്നത്. എങ്കിൽ മാത്രമേ ആ ഫലം ആ വ്യക്തിക്ക് കിട്ടുകയുള്ളൂ. അത് ആ രേഖകൾ വ്യാഴം വരെ എത്തുന്നത് കൊണ്ട് മാത്രം കിട്ടുന്നതാണ്, അല്ലാതെ ആകൃതി കൊണ്ടല്ല. വള്ളം പോലെ ഇരിക്കുന്ന ആകൃതി കൊണ്ട് ഒരിക്കലും അതിന് ഫലമില്ല എന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി രേഖാശാസ്ത്ര സംബന്ധമായ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളും. നന്ദി, നമസ്കാരം.